മുഹമ്മദ്, സ്വഹാബത്തിന്റെ മഹബത്ത്, സിദ്ദീഖുകളിൽ നിന്ന് തുടങ്ങിയാൽ ഇനി എവിടെ നിർത്താനാണ് ഓരോ സ്വഹാബിക്കും പറയാനുള്ളത്? എനിക്ക് എന്റെ വാപ്പയേക്കാൾ വലുത്, എന്റെ ഉമ്മയേക്കാൾ വലുത്, എന്നേക്കാൾ വലുത് എന്റെ ഹബീബ് തന്നെ. കണ്ടില്ലേ, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അലി അതിന്റെ കവാടമാണ്. ആ അലി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി അഭിമാനം പറയുന്ന ഒരു രംഗമുണ്ട്, തബഖാത് ഇബ്നു സഅദ് വായിച്ചാൽ വിശദമായി വായിക്കാവുന്നതാണ്. ഇമാം ബൈനഖിയുടെ വിശദീകരണവും വളരെ വിശാലമായി തന്നെ കാണുന്നുണ്ട്. ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദനത്തിലും നന്നായി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളോട് ഫിദാക നഫ്സീ, ഞാൻ തന്നെ നിങ്ങൾക്ക് ദണ്ഡമാണ് നബിയെ, അത് കേവലം പറഞ്ഞുപോയ സഹാബിയല്ല, അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം തീരുമാനമെടുക്കുമ്പോ ഖുറൈശിയിലെ കവല ചട്ടമ്പികൾ വീട് വളഞ്ഞിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുകൾ കയ്യിലുണ്ട്. വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന നബിതങ്ങളെ വെട്ടിക്കൊല്ലാനാണ് തീരുമാനം. അപ്പോൾ നബിതങ്ങൾക്ക് അവിടുന്ന് പുറത്തിറങ്ങേണ്ടതുണ്ട്, പകരം ഒരാൾ വിരിപ്പിൽ കിടക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ആളുകൾ ചാടി വീണ് വെട്ടിയേക്കാം, ചിലപ്പോൾ അവിടുത്തെ ശത്രുക്കൾ ഓടി വന്ന് പൊക്കിയെടുത്തേക്കാം. ഇവിടെ കിടക്കാനാരാണ് അലിയാര് തങ്ങൾക്ക് പേജാറില്ല, എന്റെ ജീവിതം തങ്ങൾക്ക് തന്നിരിക്കുകയാണ്, തങ്ങളിറങ്ങിക്കോ ഞാൻ കിടന്നോളാം. അലി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വിരിപ്പിൽ കിടക്കുകയാണ്. നേരം വെളുക്കാനായി വിരിപ്പ് മാറ്റിയിട്ട് പുതപ്പ് മാറ്റിയിട്ട് എഴുന്നേൽക്കുന്നതും കാത്തു നിൽക്കുന്ന ശത്രുക്കൾ ചാടി വന്നപ്പോൾ കാണുന്നത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെയാണ്. ഐന സാഹിബുക, നിന്റെ നേതാവ് എവിടെ? നോക്കുമോനെ, ആർക്കാണ് ഇതുപോലെ ഒരു സംഭവം പറയാനുള്ളത്? ലോകത്തെ ഏതൊരു നേതാവിനാണ് ഇതുപോലെ സമർപ്പിതമായ കഥകൾ പറയാനുള്ളത്? ഒരാൾക്കും പറയാനില്ല. ഹബീബിന് വേണ്ടി സഹാബത്ത് നൽകിയതുപോലെ വേറെ ഒരു നേതാവിനും ഒരനുയായിയും നൽകിയിട്ടില്ല. അത് വിദേശത്തെ അംബാസഡർമാർ അന്ന് വന്നിട്ട് കണ്ട് പറഞ്ഞു പോയ വസ്തുതയാണ്. അലി റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്ത് കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, എവിടെ പോയി നിന്റെ നേതാവ്? എനിക്കറിയില്ല. ബാഖി ഇമാം ഇബ്നു ഇസ്ഹാഖ് വിശാലമായി ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്റെ സരസിലുള്ള എന്റെ യുവാക്കളോട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ വിനയത്തോടെ പറയട്ടെ, മോനെ റസൂലുള്ളാഹ് ഇഷ്ടവക്കണേ മോനെ, അതിനെന്ത് വേണം? നന്നായി സ്വലാത്തിലല്ലണം, ഒരു സിനിമയും കണ്ടിട്ട് നിന്റെ കണ്ണു കേടുവരുത്തണ്ട. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, സീരിയല് കണ്ട് നേരം കളയണ്ട, രാത്രി സ്വലാത്തിലിട്ട് കിടക്കുമ്പോൾ സാഹിബ് തർഫിൽ കഹീൽ വൽഹജ്ജിൽ നസീൽ والزمزم والسلسبيل റസൂൽ അല്ലാഹുവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ് മോളെ, എന്തൊരാനന്ദമാണ് മോളെ.
ഹബീബിനറിയാം, ഇവിടത്തെ ഫാത്തിമായ ഹബീബിനറിയാം, ഈ അരീക്കോട് പരിസരത്തുള്ള ആയിഷാന ഹബീബിനറിയാം, ഇവിടെയുള്ള ഉമ്മു സലമയെ ഹബീബിനറിയാം, ഇവിടത്തെ സൗദയെ ഹബീബിനറിയാം, ഇവിടത്തെ ബത്തൂലിനെ ഹബീബിനറിയാം, ഇവിടത്തെ സഹറായിനെ ഹബീബിനറിയാം. കാരണം ഹബീബിന്റെ ഉമ്മത്താണ് നമ്മൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പൗരന്മാരുടെ മുഴുവനും ഒന്ന് കാണണം, ഡാറ്റ ഒന്ന് ലഭിക്കണം. അതിന് സംവിധാനമുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബ് ഏറ്റവും വലിയ പദവി നൽകിയ നേതാവിന്റെ അനുയായികളെ കാണാൻ അവസരം കൊടുക്കൂല്ലെന്നാണോ? റബിയുള്ളവര് വരുമ്പോ റസൂലുള്ളാന്റെ മദഹ് പറയണോ വേണ്ടേ? ചർച്ച തന്നെ ഇസ്ലാമികമല്ല. എന്റെ കൽബിൽ ജീവിക്കുന്ന നേതാവ് ജനിക്കുമ്പോൾ, അവിടുത്തെ ജന്മമാസം വരുമ്പോൾ എനിക്ക് സന്തോഷം യാന്ത്രികമായി ഉണ്ടാകേണ്ടതാണ്. മോനെ, സ്നേഹത്തിന് സ്കെയില് വെക്കുന്നവന് സ്നേഹം അറിയില്ല. എനിക്ക് കടയിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നൊരു കർച്ചീഫ്, പക്ഷേ എന്റെ ഉസ്താദ് എനിക്ക് തന്നതാണ്, അതിനെന്റെ അടുക്കലുള്ള വില ചെറുതല്ല, അതെന്റെ ആദരവിന്റെയും മഹബത്തിന്റെയും വിലയാണ്, അതെന്റെ ഇഷ്ടപാത്രം എനിക്ക് സമ്മാനിച്ചതാണ്, എന്നാൽ അതിന്റെ വില എനിക്ക് പറയാനില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ സ്കെയില് വെച്ച് അളന്ന് മുറിച്ചു കൊടുക്കാനുള്ള സാധനമല്ല, അതും മനസ്സിന്റെ പ്രമേയമാണ്. പെങ്ങളെ, റസൂലുള്ളാഹിന് ഇഷ്ടം വെച്ചോ? ഹബീബിനറിയാം അരീക്കോട് പത്തനാപുരത്തിനടുത്ത് വടക്കും മുറിയിലെ തെക്കും മുറിയിലെ ഏത് മുറിയിലെയാണെങ്കിലും ആയിഷാനെ അറിയാം, ഫാത്തിമാനെ അറിയാം. കാരണം നമ്മളെല്ലാം റസൂലുള്ളാഹിന്റെ അനുയായികളാണ്. ഹം റസൂലുള്ളാഹിക്ക് ജന്നത്ത് റസൂലുള്ളാഹിക്ക്. നമ്മൾ റസൂലുള്ളാഹിന്റെ ആളുകളാണ്. സ്വർഗം നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വീടാണ്. അതല്ലേ മുഹിബ്ബീങ്ങൾക്കുള്ള സമാധാനം? പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പേരക്കുട്ടിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജനിച്ചത് മക്കയിലാണ്, വളർന്നത് മദീനയിലാണ്. വല്ലിയേ കാനക്കിൽ സുഹറാബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ബീവി നഫീസത്തെ. ഞാൻ 4 മണിക്കൂർ സംസാരിച്ച സീഡി ഉണ്ട്, അതിൽ അവിടുത്തെ ജീവിതം പറയുന്നുണ്ട്. എന്തേ നഫീസത്തുമായി ഓടാനുള്ള കാരണം? മഹദീയവരുടെ മക്കനയ്ക്ക് വിലയുണ്ട്. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തപ്പോൾ അണിഞ്ഞ മക്കന നൈൽ നദിയിലേക്ക് കൊണ്ടിടുമ്പോഴേക്ക് വെള്ളം ഉയർന്നു പോയി. നിങ്ങൾ വിചാരിക്കും ഇത് കഥയാണ് എന്ന്. സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയെ കുറിച്ച് മഹാന്മാരായ അയ്മത്ത് പറയുന്നത് എന്താണ്? ബദറുദ്ദീൻ ഇബ്നു ജമാഅ മുനാസബാത്ത് തറാജുമുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നു, ഈ സമുദായത്തിന്റെ മേൽ വലിയൊരു ബാധ്യതയായിരുന്നു സഹീഹുൽ ബുഖാരിക്കൊരു വ്യാഖ്യാനം എഴുതൽ. അത് ഇബ്നു ഹജർ തങ്ങൾ ചെയ്തു കഴിഞ്ഞു പോയി. ഇനി ആരും വേണ്ടാത്ത വിധം പൂർത്തീകരിച്ച ഗ്രന്ഥമാണത് എന്ന് ബദറുദ്ദീൻ ഇബ്നു ജമാഅയുമായി ആ ഫത്ഹുൽ ബാരി എഴുതിയ മഹാൻ ഹാഫിദ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപാഠമാക്കിയ മഹാൻ ആ ഇബ്നു ഹജർ തങ്ങളാണ് പറയുന്നത്, 270-ൽ പരം കറാമത്തുകളുണ്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയ്ക്ക്. കേവലം കഥയല്ല, 270-ൽ പരം കറാമത്തുകൾ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിച്ചു പോയി. അങ്ങനെയുള്ള മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയ്ക്ക് കല്യാണാലോചന വരികയാണ്. ഇസ്ഹാഖുൽ മുഹ്തമിൻ ബിൻ ജഅഫറു സാദിഖ്, ജഅഫറു സാദിഖ് തങ്ങളുടെ മകൻ ഇസ്ഹാഖുൽ മുഹ്തമിൻ വിവാഹാലോചന നടത്തുകയാണ്. നഫീസ ബീവിയുടെ വാപ്പ മറുപടി പറഞ്ഞില്ല, ഒരുത്തരവും പറഞ്ഞില്ല. കല്യാണാലോചന വന്നതേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല.
ഉടനെ ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾ ചെയ്ത പണി എന്താണ്? നേരെ വല്യപ്പാന്റെ അടുക്കലേക്ക് പോയി, അഥവാ റസൂലുള്ളാഹിന്റെ അടുക്കൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നീ ഖതബത്തു നഫീസത ബിന്തിൽ ഹസൻ. അല്ലയോ ഹബീബായ നബിയേ, നഫീസയെ ഞാൻ കെട്ടുബന്ധമാലോചിച്ചു, അദ്ദേഹം എനിക്ക് മറുപടി തന്നില്ല. ഹബീബായ തങ്ങളെ, ഞാൻ വിവാഹാലോചന നടത്തിയിട്ട് സമ്മതിച്ചില്ല. ഞാൻ മഹദിയെ കല്യാണാലോചന നടത്തിയത് ഇല്ലാ ലിഖൈരിഹ വദീനിഹ വഇബാദതിഹ, വേറെ ഒരു കാരണവുമല്ല, വലിയ ദീനുള്ള മഹത്വമുള്ള മഹദിയാണെന്നറിഞ്ഞിട്ടാണ് എനിക്ക് കൊതിയുണ്ട് നബിയെ നഫീസയെ കിട്ടാൻ. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഹബീബിനറിയാം എന്റെ പേര് കുട്ടി നഫീസേ, ഹബീബിനറിയാം അവിടുത്തെ പേര് കുട്ടിയായ ഇസ്ഹാഖുൽ മുഅ്തമിനേ. തീരുമാനം അവിടുന്ന് വരികയാണ്, ബഹുമാനപ്പെട്ട നഫീസ ബീവിയുടെ ഉപ്പാന്റെ അടുക്കൽ അന്ന് രാത്രിയിൽ 16 വയസ്സാണെന്ന് നഫീസ ബീവിക്ക് അന്ന് രാത്രിയിൽ വന്നിട്ട് പറയുന്നു, ജവ്വിജ് നഫീസ തമിൻ ഇസ്ഹാഖുൽ മുഅ്തമിൻ, ഓ മോനെ മകള് നഫീസ ഇസ്ഹാഖിന് കെട്ടിച്ചു കൊടുത്തോ. മഹാനവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ തീരുമാനം കാത്തു കഴിഞ്ഞ ആളാകണം. അതാണ് മറ്റു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം നബി തങ്ങളുടെ കബുൽ ശരീഫിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് നഫീസ ബീവിയെ ഏൽപ്പിച്ചു കൊടുത്ത രംഗങ്ങൾ ചരിത്രത്തിൽ വേറെ കാണാവുന്നതാണ്. പറഞ്ഞു വന്നത്, പെണ്ണുകളെ, എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ഇഷ്ടം വെച്ചിട്ട് ഹബീബിന്റെ പൊരുത്തം കാംക്ഷിച്ച് മാന്യമായി വസ്ത്രം ധരിച്ച് ബനിയൻ ടൈപ്പ് ചുരിദാർ ധരിച്ച് നിന്റെ ബോഡി ഷേപ്പ് തെരുവിൽ കാണിക്കാതെ, അത് തെറ്റാണ്, ഹറാമാണ്. പെണ്ണ് അവളുടെ ശരീരത്തിന്റെ വണ്ണവും നീളവും മറ്റ് അന്യ പുരുഷന്മാർക്ക് വായിക്കാവുന്ന നിലക്കുള്ള വസ്ത്രം ധരിക്കൽ ഹറാമാണ്, ഹറാമാണ്. ബനിയൻ ടൈപ്പ് ചുരിദാറിട്ട് വെട്ടിയൊരുക്കി തെരുവിൽ നടക്കുന്ന പെണ്ണേ, ഹബീബായ റസൂലുള്ളാഹ് മറന്നുപോയോ മോളെ? ബോഡി